നമസ്കാരം. രുചി ഭേദത്തിലെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. വൈകുന്നേരത്തേക്ക് ഒരു സ്പെഷ്യൽ ഐറ്റമായിട്ടാണ് ഇന്ന് നമ്മുടെ അജിതയുടെ വരവ്. സാധാരണ എല്ലാവരും പക്കോടയും ഭജിയും അങ്ങനെയൊക്കെ ഉണ്ടാക്കണം, ചിലർ സമോസ വാങ്ങിച്ചു കഴിക്കാറുണ്ട്, ഉണ്ടാക്കാറുണ്ട്. പക്ഷേ ഇവിടെ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു പ്രത്യേകതര സമോസയാണ്, മറ്റൊന്നല്ല, ബ്രെഡ് കൊണ്ടുള്ളൊരു സമോസ. അപ്പോൾ ഇതിനാവശ്യമുള്ള ചേറുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനു മുമ്പേ നമുക്ക് അജിതോട് ഒന്ന് ചോദിക്കാം, ഇത് എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നുള്ളത്. അജിത്, ഈ അടുത്ത് ഒന്ന് കോട്ടയം വരെ ഒന്ന് വിസിറ്റ് ചെയ്തിട്ടുണ്ട് അമ്മയൊക്കെ ഒന്ന് കാണാനായിട്ട്. എപ്പം വിസിറ്റ് ചെയ്താലും കൂടെ കുറച്ച് ഡിഷസും കൂടെ കൊണ്ടുവരും നമുക്കായിട്ട്. അപ്പം അങ്ങനെ വന്നതാണെന്നാണ് എനിക്കും തോന്നുന്നത്. നമുക്ക് അജിതോട് തന്നെ ചോദിക്കാം, എന്താ പറയണത് അജിത, കോട്ടയം ഡിഷ്? ഇത് കോട്ടയം സ്പെഷ്യലാണോ അതോ അവിടെ നിന്ന് ആരെങ്കിലും പറഞ്ഞത്? നാത്തൂൻ്റെ വക. അപ്പം നാത്തൂന് നന്ദി. അപ്പോൾ ഇത് എന്തുവാ ഇതിൻ്റെ പ്രത്യേകത? ഇത് ബ്രെഡ് കൊണ്ടൊരു അതിൻ്റെ അകത്തേതെല്ലാം ഫില്ല് ചെയ്തിട്ട് എണ്ണയിലിട്ട് വറുത്തെടുക്കുന്നത്. അപ്പം ഒരു ബ്രെഡ് സമോസയാണ്. ഇതിനാവശ്യമുള്ള ചേർവുകൾ എന്തൊക്കെയാണ് നോക്കാം. ബ്രെഡ്, മല്ലിയില, ബീട്രൂട്ട്, ക്യാരറ്റ് ഒരെണ്ണം, കരുവേപ്പില, സവോള ഇഞ്ചി കുഞ്ഞു കുഞ്ഞായിട്ട് കൊത്തിയരിഞ്ഞത്, വെളുത്തുള്ളി, പച്ചമുളക്, ഉരുളക്കിഴങ്ങ്, കടലമാവ്, കുരുമുളക്, മഞ്ഞപ്പൊടി, ഗരം മസാല, മുളക് പൊടി, ഉപ്പ്, വെളിച്ചെണ്ണ, വെള്ളം. ഇത്രയും നമുക്ക് ആവശ്യമുള്ള ചേറുകൾ. ഇനി നമുക്ക് ഇതൊക്കെ ചേർത്ത് സമോസ എങ്ങനെ ഉണ്ടാക്കണം നോക്കാം. തുടങ്ങാം. തുടക്കം എവിടെ നിന്ന്? കട്ടിങ് നിന്നാണോ? ക്യാരറ്റോ അതോ ബീറ്റ്റൂട്ടോ? ക്യാരറ്റ്. ക്യാരറ്റ് നമുക്കൊന്ന് സ്ക്രേപ്പ് ചെയ്തെടുക്കാം. അപ്പം ചെറിയ സ്ക്രേപ്പറിലാകുമ്പോൾ കുഞ്ഞു 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 കഷ്ണങ്ങളായിട്ട് ഈക്വൽ സൈസിൽ കിട്ടും നമുക്ക്. സ്ക്രേപ്പർ ഉള്ളതുകൊണ്ട് എളുപ്പമുണ്ട് നമുക്ക് പെട്ടെന്ന് ഒന്ന് സ്ക്രേപ്പ് ചെയ്തെടുക്കാം. അധികം ടൈം വേസ്റ്റ് ചെയ്യേണ്ട അതിൽ. ബീട്രൂട്ട് എടുത്തു ഇത്രയും മതി. ഇപ്പം ആവശ്യത്തിന് ക്യാരറ്റ് എടുത്തു, പിന്നെ ബീട്രൂട്ട്. രണ്ടും കൂടെ ആകുമ്പോൾ തന്നെ നല്ല കളർ കോമ്പിനേഷൻ കിട്ടും, നല്ല ഓറഞ്ചും ബീട്രൂട്ടിൻ്റെ ഷെയ്ഡും. പിന്നെ വെജിറ്റബിൾസ് തീരെ ഇഷ്ടമല്ലാത്ത മക്കൾ നമുക്ക് അടിച്ച് ഇങ്ങനെ തീറ്റിപ്പിക്കുകയും ചെയ്യാം. ഞാൻ കുട്ടികൾക്കുണ്ട് ഒരുപാട് വെജിറ്റബിൾസ് ആയാലും അവർ ഇഷ്ടപ്പെടില്ല, ഏത് ഡിഷിൻ്റെ കൂടെ ആയാലും. നമുക്ക് ആവശ്യത്തിനുള്ളത് ചേർക്കാം. ഇതെല്ലാം കുറേശ്ശെ എടുക്കുമ്പോൾ തന്നെ എല്ലാം കൂടി ചേർത്ത് വരുമ്പോൾ ഒരുപാട് ക്വാണ്ടിറ്റി ആയിക്കോളും. ഇനി എന്താ മാറ്റം? ഇനി ബ്രെഡിൻ്റെ അരികൂടെ കട്ട് ചെയ്ത് നമുക്ക് ബ്രെഡിൻ്റെ സൈഡ് പോർഷൻ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യണം. ഇതിലോട്ട് വയ്ക്കാം.